Petstation in the video like a large swagger. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് അറിയോ നമ്മുടെ റിയോ മരിച്ചു കേട്ടാ അപ്പോൾ പെട്ടെന്ന് മരിച്ചുപോയതാണ് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല വെയിറ്റ് ലോസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടൂലേ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാഴ്ചകളിൽ കാണാം ഇതിന് ഏതായാലും ഇതെല്ലാം പെറ്റിങ്ങിൻ്റെ ഒരു ഭാഗം കേട്ടോ എല്ലാം നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണോ എന്നാൽ ഇതൊക്കെ സന്തോഷത്തിന് പുറമെ ദുഃഖങ്ങളും ഇതിന് മുന്നും നമുക്ക് രണ്ട് മൂന്ന് പ്രശ്ന അനുഭവങ്ങളുണ്ടല്ലോ പിന്നെ വേറെ ചില ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിക്കണ്ടോ ഇതെല്ലാം സാധനങ്ങൾ നോക്കാനറിയാം അങ്ങനെയൊന്നല്ല കേട്ടോ ഇതെല്ലാം പെറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ എപ്പോഴെങ്കിലും ഓരോന്ന് സംഭവിക്കുമോ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായേ പറ്റൂ അതുപോലെ നമ്മുടെ അടുത്ത് എത്ര പക്ഷികൾ ബ്രീഡാകുന്നുണ്ട് എത്ര മൃഗങ്ങൾ ബ്രീഡാകുന്നുണ്ട് പലതിനും കുറേ കുട്ടികളുണ്ട് ഇപ്പം തന്നെ നമ്മൾ എത്ര കുട്ടികളെ ഹാൻഡ് ഫീഡ് ചെയ്ത് അവിടെയൊക്കെ കാണുന്നില്ല അതെല്ലാം നമ്മളിവിടെ ഉണ്ടാകുന്ന കുട്ടികളാണ് അതേപോലെയുള്ള മരണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ കാണിച്ചിട്ട് സങ്കടമാക്കുന്നില്ല ഓക്കെ ചിലപ്പോൾ പുതിയ ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇതെന്താ ഈ റിയോ സംഭവം ഇതാണ് നമ്മുടെ റിയോ കേട്ടോ റിയോൻ്റെ കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണിത് റിയോ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ഏറ്റവും നല്ല ടേമഡ് ആയിട്ടുള്ളൊരു വേർഡാണ് എല്ലാവരുമായിട്ടും നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വേർഡായിരുന്നു റിയോ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ബ്രീഡായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ പെറ്റ്സ്റ്റേഷനിൽ തന്നെ ബ്രീഡായ ബേർഡാണ് റിയോ അതാണിപ്പോൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത് ഓക്കെ അപ്പോൾ മുംബൈ ഉള്ള ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മുന്നേ കാണാത്തവരുടെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പഴയ വീഡിയോ ഒന്ന് എടുത്ത് ഇട്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ റിയോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മരണ കാരണം എന്താ പറഞ്ഞാൽ അറ്റാക്ക് ആയിരുന്നു അപ്പോൾ നമ്മളും പെട്ടെന്ന് വിചാരിച്ചു ഇതെന്താ നമ്മൾ ഈ പെട്ടെന്ന് ചത്തുപോയി ഇനിയിപ്പോൾ നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖമാണെങ്കിൽ അത് വേറെ ബേഡ്സിന് ഉണ്ടോ എന്തെങ്കിലും വൈറസോ കാര്യങ്ങളോ ആണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട് അതേപോലെ പെട്ടെന്ന് ചാവുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താണ് വേറെ എന്തെങ്കിലും വിഷം കലർന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അപ്പോൾ അതൊന്നുമല്ല അറ്റാക്ക് നോർമലി എല്ലാവർക്കും വരുന്ന പോലെ തന്നെ ബേഡ്സിനും മൃഗങ്ങൾക്കൊക്കെ അത് വരാറുണ്ട് അങ്ങനെയാണ് ചത്തുപോയത് കേട്ടോ അപ്പോൾ സങ്കടകരമായ ആ പാർട്ട് അവസാനിച്ചു ഇനി നമുക്ക് പുതിയ ബേഡ്സിനെ നമുക്ക് അതിന് പകരം കൊണ്ടുവരാം അല്ലേ ഓക്കെ അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ രണ്ട് പുതിയ അതിഥി വന്നിട്ടുണ്ട് ആരൊക്കെയാണെന്നറിയോ കായുകടക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മെയിലും ഒരു ഫീമെയിലും ഉള്ളത് അപ്പോൾ അതിന് പകരം ഒരു ഫീമെയിലിനെയും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കോൾഡക്കിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം കൊണ്ടോണ്ട ഇതാ നമ്മുടെ കോൾഡക്ക നമ്മുടെ പിന്നെ ഷെബീർക്കില്ലേ ബോസം ഫാം നമ്മുടെ കഴിഞ്ഞ കായുകടക്കിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ അപ്പോൾ ഷെബീർ ഖാനെ കോൺടാക്ട് ചെയ്യാൻ മറ്റേ ബോസം ഫാമിൻ്റെ ഡീറ്റെയിലൊക്കെ അറിയാൻ വേണ്ടി കായുകടക്കിൻ്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടും കേട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാപ്പടക്കം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോൾഡക്ക് കോൾഡക്കിൻ്റെ ഫീമെയിൽ ഓക്കെ നമുക്ക് മെയിലിൻ്റെ കൂടി ഇട്ട് നോക്കാം ഒരു മെയിലിന് ഇപ്പോൾ നമ്മൾ ഷെബീർ ഖാനെ തിരിച്ചയക്കുകയും ഓക്കെ ഇവിടെയുള്ള രണ്ട് ഫീമെയിൽ രണ്ട് മെയിലായി പോയതുകൊണ്ട് അതിന് പകരം ഒരു ഫീമെയിലിനെ അയച്ചതാണ് നമ്മൾ കുറച്ച് ദിവസമായി അയച്ചിട്ട് നമ്മളിപ്പോൾ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് കോൾഡക്കിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് വിടാം അല്ലേ കുറച്ച് നല്ല പെറ്റാണ് ഇത് നമ്മൾ ഒറ്റയ്ക്ക് സിംഗിളാക്കിയിട്ട് വളർത്തുവാണെങ്കിൽ നമ്മളൊക്കെ പിന്നാലെ നടന്ന് വീട്ടിൻ്റെ അകത്തൊക്കെ വളർത്താൻ പറ്റിയൊരു ബ്രീഡാണ് കേട്ടോ കോൾഡക്ക് അത്യാവശ്യം പറക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ അങ്ങനെ പെറ്റാക്കി വളർത്താത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത് നമ്മുടെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്നത് ഈ വാട്ടർ ബേഡ്സിൻ്റെ ഭയങ്കര സ്മെല്ലായിരിക്കും വാട്ടർ ബേഡ്സിൻ്റെ പൊതുവെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ വാട്ടർ ബേഡ്സിൻ്റെ എന്താ പറയുക അതിൻ്റെ ജീവിക്കുന്ന രീതി വൃത്തിയില്ലെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ താറാവ് താറാവ് വാട്ടർ ബേഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം താറാവ് ഇനത്തിൽപ്പെട്ട എല്ലാ സംഭവത്തിൻ്റെയും വൃത്തിയുണ്ടെങ്കിൽ ഇത്രയോ ഒരു അടിപൊളി നമ്മൾക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാനൊക്കെ ഭയങ്കര രസമാണ് നമ്മുടെ ടോയില്ല പിന്നെ ചെറിയ ഒരു നെക്കില്ലാത്ത പിന്നെ താറാവിൻ്റെ അതാണ് ശരിക്കും ഈ കോൾഡക്ക് കേട്ടോ ശരിക്കും ഇങ്ങനെ ഈ ചെറിയ ഫുൾ അഡൾട്ട് ആകാത്തതുകൊണ്ട് ഇങ്ങനെ കാണുന്നത് അതുപോലെ പേടിച്ചിട്ടൊക്കെ നിൽക്കുമ്പോൾ നീ കഴുത്ത് വരാം ശരിക്കും റിലാക്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഇത് അങ്ങനെ ഉണ്ടാവുന്നത് ഇങ്ങനെ മുട്ടിയിട്ടുണ്ടാവുക തീരെ കഴുത്തുണ്ടാവില്ല ഓക്കെ അതുപോലെ താറാവിൻ്റെ വാ എല്ലാവരും കാണണമെന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇവർക്ക് ഈ പിന്നെ ചെറിയ പല്ലുപോലുള്ള സംഭവം കൂടി കാണാൻ ഇവരുടെ വാൻ്റെ അകത്ത് നോക്കിയേ ഓർക്കടാ ഇതെന്താ ഫുള്ളായിട്ട് ചെറിയൊരു പല്ലുപോലെ നമ്മുടെ ആക്സോ ബ്ലേഡിൻ്റെ
പിന്നെ അതുപോലെ നാവൊക്കെ കണ്ട നല്ല അത്യാവശ്യം നല്ല സ്മൂത്തും ആണ് എന്നാ റഫുമാണ്. ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ കടിച്ച് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. നേരത്തെ ശരിക്കും കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോ മേൽഭാഗം കണ്ട നെർവ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതേപോലെ അതിൻ്റെ തങ്ക കണ്ട അതേപോലെ ഈ സൈഡിലൊക്കെ കണ്ട ഇങ്ങനെ ശരിക്കും നമ്മുടെ ഈ ഗോണ്ടലും വാ പോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ മാറ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം സ്ട്രെസ് ആക്കണ്ട, കൂട്ടിൽ വിടാം. അല്ല, രണ്ട് മെയിലിൻ്റെ അപ്പുറം എന്നൊരു ഫീമെയിലിനെ വിടാൻ പോന്നെ എന്താ കാഴ്ചകൾ കാണാം. കറക്റ്റ് അപ്പിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം ഇതിന്റെ ഭാഗം തന്നെ. അപ്പൊ നമ്മൾ തുറന്ന് വിടുന്നുണ്ടേ. ആദ്യം തന്നെ വെള്ളത്തിലേക്ക് തന്നെ വിടും. രണ്ട് മെയിലിന്റെ അപ്പുറം വിട്ടപ്പോ രണ്ട് മെയിൽ പേടിച്ച് ഓടി. പുതിയ ആൾ വന്നു കഴിഞ്ഞാൽ ഇവരൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ചെറിയ സമയം എടുക്കും കേട്ടോ. എല്ലാവരും പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടും. ഇവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഓക്കെ ആവും കേട്ടോ. ഇതാ നമ്മുടെ ടെക്കയുഗ ഫീമെയിൽ. നമ്മുടെ സെയിം ഏജിൽ തന്നെ കിട്ടീന് കേട്ടോ. നമ്മൾ ഷെബീർക്ക് കൊടുത്തയച്ച തന്നെ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയിലാണ് നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് ഫീമെയിലിൻ്റെ കൂടെ ഒരു രണ്ട് മെയിലിൻ്റെ കൂടെ ഒരു ഫീമെയിൽ ഓൾറെഡി ഉണ്ട്. നമ്മളൊരു ഫീമെയിലിനെ കൂടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഷെബീർക്കാണ് നമ്മളെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മെയിലിനെ തിരിച്ചയക്കാന്ന് പറഞ്ഞത്. നമുക്കിപ്പോൾ കണ്ടിട്ട് മെയിലിനെ അയക്കാൻ തോന്നുന്നില്ല. അപ്പോൾ മെയിലിനെ നമുക്ക് എടുത്തെന്ന് വെച്ചാൽ അതിൻ്റെ പൈസ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കോൾഡൊക്കെ ഒരു മെയിലിനെ മാത്രമേ തിരിച്ചുവിടാം. ഇവർ രണ്ട് മെയിലും രണ്ട് ഫീമെയിലും തന്നെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്നിച്ചു വിടാം. ഇതിൻ്റെ ശരിയായ കളറും കാര്യങ്ങളൊക്കെ വന്നേ. അതേപോലെ നമ്മളിപ്പോൾ ഇതിനൊക്കെ പുതിയ കേജ് ഉണ്ടാക്കുന്നുണ്ടേ. ഇതാ ഇതിപ്പോൾ നമ്മൾ കയ്യുകൊക്കെ ഉണ്ടാക്കുന്ന കേജാണ്. ഇത് ഫുള്ളായിട്ട് കയ്യുകൻ്റെതാണ്. അപ്പുറം ഒരു നല്ലൊരു കുളം കുഴിച്ചിട്ടുണ്ട്. ആ കുളം ജസ്റ്റ് ഒന്ന് കാണിക്കാലുണ്ട. കയ്യുകൾക്ക് വേണ്ടിയിട്ട് കയ്യുകൾക്ക് അധികം ആഴം പറ്റൂല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഒരു രണ്ട് ഒന്നര കല്ലിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കുളവും അതേപോലെ പിന്നെ അതിന് നല്ല റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇത് നമ്മൾ കോൾഡക്കിന് വേണ്ടി ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല വൈറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ലോണ് കംപ്ലീറ്റ് അവർ നശിപ്പിച്ചു. അപ്പോൾ ഇവർക്ക് ലോണും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് കോൾഡക്കിൻ്റെ നല്ല വൈറ്റ് കളറല്ലേ, അപ്പോൾ അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് ആക്കിയത്. അപ്പോൾ നമ്മളിവിടെ കൂടുണ്ടെന്ന് അറിഞ്ഞിട്ടാ കംപ്ലീറ്റ് ആ ഒരു ശരിക്കും വൃത്തിയായനോ വൃത്തികേടായനോ എന്ന് ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് അഭിപ്രായം പറയേണ്ടതാണ് കേട്ടോ. അതേപോലെ നോർമൽ താറാവുകളെ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഇവൻ ഇവരെ ആണിനെയും പെണ്ണിനെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂട്ടാ. ഈ ആൺ താറാവിൻ്റെ കുറച്ച് ചെറിയ സൈസ് അധികം ഉണ്ടോ, അതേപോലെ വാലിൻ്റെ അറ്റത്ത് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടോ, അതൊക്കെ റൗണ്ടായിട്ട് ആ രണ്ട് മെയിലിന് നോക്കിയാൽ രണ്ട് കുറച്ച് സൈസ് കൂടിയ രണ്ട് താറാവിൻ്റെയും അതേപോലെ വാലിങ്ങനെ മടങ്ങിയിട്ടുണ്ടാവുക. അതേപോലെ ഫീമെയിലിന് അത്ര ഇതുണ്ടാവില്ല, ജസ്റ്റ് ഒരു ബെൻഡ് മാത്രമേ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവരുടെ കരച്ചിലും ഫീമെയിലിൽ ഭയങ്കര സൗണ്ടിൽ കരയും. ആണ് താറാവ് സാധാരണ നമ്മുടെ താറാവ് പോലെ തന്നെ ചെറിയ സൗണ്ടേ ഉണ്ടാവും. അതും ഒരു പ്രത്യേകത കേട്ടോ. സാധാരണ നോർമൽ ഇതിനെ മനസ്സിലാക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. പിന്നെ നമ്മുടെ കയ്യുകടക്ക് മുട്ടയിട്ട് തുടങ്ങിയേ. ഇതണ്ടാ മുട്ടയുടെ കളർ നോക്കിയേ. ഇങ്ങനെ ഒരു കളറല്ലേ, ഏകദേശം ആറ് ഏഴ് കളറിൽ കയ്യുകടക്ക് മുട്ടയിടും കേട്ടോ. ഇപ്പോൾ വൈറ്റ് ഉണ്ട്, അതുപോലെ ബ്ലാക്ക് കളർ മുട്ട വരെ കയ്യുകടക്ക് ഇടും. അതാണ് കയ്യുകൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള നാല് എഗ്ഗ് ഇട്ടിട്ടുള്ളത് പക്ഷേ മൂന്ന് കളറാണ് കേട്ടോ. ഒരു ഈ കളർ മാത്രമേ സെയിം ഉള്ളൂ. ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ്, അതുപോലെ ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള ഗ്രേ, അങ്ങനെയുള്ള പല കളറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് ഏതായാലും കുറച്ച് മുട്ട അധികം ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് നോക്കാം. പല കളറും വരുമെന്നാണ് ഇതിൻ്റെ പിന്നെ പ്രത്യേകത നമ്മുടെ കയ്യുകടക്കിൻ്റെ. അതിനിടയ്ക്ക് നമ്മൾ ഹെഡ്ജോഗിനെല്ലാം ഒന്ന് പുറത്തിറക്കിയിട്ടുണ്ടേ. നമ്മുടെ കണ്ടിനാ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേശാഭിമാനിയിലൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുന്ന് ഹെഡ്ജോഗിനെല്ലാം അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് എല്ലാ ബേഡ്സിൻ്റെ ആനിമൽസിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് എഡ്ജോഗിനെ കൂടെ കാണണമെന്ന് പറഞ്ഞിട്ട് എഡ്ജോഗിനെ പുറത്തിറക്കിയാണ് കേട്ടോ. അപ്പോൾ അന്നേരം നമ്മളൊരു ചെറിയ അപ്പോൾ നമ്മളിതിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് ബോള് പോലെ ആകുന്നത് അതാ നമ്മൾ റഷീദിൻ്റെ കൈ മുറിഞ്ഞിട്ടതാ. ഇതിന് നേരെ പോയിട്ട് തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതിങ്ങനെ മുള്ളു കുത്തും കേട്ടോ. ഇതണ്ട ബോള് പോലെ ആകുന്ന നോക്കണേ. ബോള് ബോൾ 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 അവിടെ ബോൾ അവിടെ ബോൾ അവിടെ ും
ഇതിങ്ങനെ ശരിക്കും ചുരുട്ട് ബോളാവും, ബോള് പോലെ തന്നെ. നമ്മള് സ്ഥിരം എടുത്ത് കളിക്കുന്നതാണ് ഈ പ്രശ്നം. ഓക്കെ, ആദ്യം നമ്മളൊരു സ്റ്റോണിന്റെ വർക്കല്ലേ പറഞ്ഞു, അതൊക്കെ മാറ്റി നമ്മളിപ്പോ സ്റ്റോണിന്റെ വാൾപേപ്പർ ആക്കിട്ടാ. വലിയ കല്ലുകൾ മൊത്തം നമ്മുടെ കലിയില, നമ്മുടെ അടുത്ത പിന്നെ പ്രിന്റ് മറ്റിങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്നത് സ്റ്റിക്കറിൻ്റെതും അതുപോലെ ബോർഡ് കാര്യങ്ങളൊക്കെ കലിയില ചെയ്യുന്നത്. കലിയിൽ കുറച്ച് നാണിയാണ് റഷീദ് സൂപ്പർവൈസറായിട്ട് എല്ലാം നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ കുറച്ച് മാറ്റുവേ, ഇപ്പൊ നല്ല രീതിയിൽ കാണുന്നതിന് രസീല്. എന്താണ് അഭിപ്രായം പറയണേ? മൊത്തത്തില് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കംപ്ലീറ്റ് കാണിക്കാം. അതേപോലെ അപ്പുറത്തെ സൈഡ് വേറെ ഡിസൈനാണ്. വേറൊരു സ്റ്റോണാണ് വലിയ. ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ അങ്ങനെയുണ്ട്, രസമുണ്ട്. അതേപോലെ നമ്മള് തീരെ കാണിക്കാത്ത ഉണ്ട് ആൾക്കാരുണ്ട് ഇവിടെ. നമ്മുടെ സ്റ്റിംഗ്രേസ് കുറെ ആയില്ലേ, സ്റ്റിംഗ്രേനെ കണ്ടിട്ട് അത്യാവശ്യം വലുപ്പമായി അല്ലേ. ഇതാ നമ്മുടെ മോട്ടോറോ, ഇത് രണ്ടും ഹൈബ്രിഡ്. നമ്മുടെ തെരണ്ടി ഇങ്ങനെ ഫുഡ് കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ട് മേലേക്ക് കൊണ്ടുവരുന്നുണ്ടേ. എന്താ ചെമ്മീൻ കാണിച്ച പോടി വരുന്നുണ്ടാ, നല്ല രസമാണ്. ഇവരിങ്ങനെ പറന്ന് പറന്ന് പോന്നാണ് വേണ്ടിയിട്ട്. ഇവിടെ വരുന്നവർക്കൊക്കെ നല്ലൊരു കൗതുകമായിട്ട് തോന്നുന്നത് നമ്മുടെ സ്റ്റിംഗ്രേനെ എന്നിട്ടാ. ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറച്ചും കൂടി മീനിൻ്റെ സെക്ഷൻ നോക്കിയിരിക്കുന്നത് സ്റ്റിംഗ്രേനെയെന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. ഫുൾ ആക്റ്റീവ് അല്ലേ. അതേപോലെ നമ്മളൊരാളെ പരിചയപ്പെടുത്തരാം. ഇതാരാന്നറിയോ, നമ്മുടെ പെറ്റ്സ്റ്റേഷനിലെ പുതിയ മറ്റേ ആളാണ് കേട്ടാ, ജിജോ. ജിജോന്റെ നാടെവിടെയാണ്? കോട്ടയം. ആ സോറി, ഇടുക്കി. അപ്പൊ നമ്മുടെ പുതിയ സ്റ്റാഫാണ്, നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. ഇവിടെ വന്ന് നമ്മളൊക്കെ തന്നെ അങ്ങ് കൂടി അല്ലേ. ഇവിടെ പെറ്റ്സ്റ്റേഷനിൽ വന്നിട്ട് എന്താ അഭിപ്രായം, എക്സ്പീരിയൻസ്? ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് വേറൊരു സന്തോഷ വാർത്തയും കൂടി കാണാം. നമ്മുടെ കാറ്റ് പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് കുട്ടികളുണ്ട്, കുറച്ച് വലുതായി. എന്നാലും നമ്മൾ ഇതുവരെ കാണിച്ചിട്ട് വന്നില്ല. അപ്പൊ നമുക്ക് ആ കുട്ടികളെയും കൂടി ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ. അപ്പൊ ഇടക്കിടക്ക് ഇതേപോലെ സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടാ. അതാ വേറൊരാളും കൂടി വരുന്ന, എന്താ രസം അല്ലേ. ആരാന്ന് എല്ലാരും നോക്കിയേ, കുറേ ആൾക്കാർ നിന്നെ കാണുന്നുണ്ട്. അതാ അമ്മ വരുന്ന. രണ്ടാളിതാ നമ്മുടെ തട്ടിന്റെ പുറത്ത് കയറി ഇരുന്നിട്ടുണ്ട്. നല്ല ക്യൂട്ട് ബേബീസ്. ഇതാണ് ഇതിന്റെ പ്രശ്നം, തലയൊക്കെ പുറത്തേക്ക് വരുന്ന വേറെ. അതേപോലെ വേറൊരു സന്തോഷം വർത്തുണ്ട്, നമ്മുടെ പിന്നെ മർമോസെറ്റ് മങ്കി ഇല്ലേ, വൈറ്റ് ടോപ്ഡ് മർമോസെറ്റ് മങ്കി പ്രഗ്നന്റ് ആണെന്ന് ഡൗട്ട് ഉണ്ട് കേട്ടാ. അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നോക്കിയേ, പ്രസവിക്കോ അവന്ന് വിചാരിക്കല്ലേ. ഓക്കെ, എപ്പോഴും ചെറിയ സങ്കടകരമായിട്ടുള്ള വാർത്തൻ്റെ ഒക്കെ എപ്പോഴും സന്തോഷകരമായിട്ടുള്ള വാർത്തയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ഒരു രീതി അല്ലേ. ഒരു സന്തോഷം, ഒരു ദുഃഖം ഉണ്ടാവും, ഒരു ദുഃഖത്തിന് സന്തോഷം ഉണ്ടാവുന്നല്ലേ. ഓക്കെ, പിന്നെ സൗണ്ട് നമ്മളിവിടെ പണി ചെയ്ത മറ്റേ മെക്കാവിന്റെ ബ്രീഡിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് പണി കംപ്ലീറ്റ് ആയിട്ടാ. അപ്പൊ നമ്മുടെ ബേർഡ്സിനൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റും, മെക്കാവ്സിനൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റും. അതൊക്കെ വീഡിയോ നമുക്ക് പിന്നെ പിന്നെ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ചെറിയ വീഡിയോ ആണല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ ബൈ.